അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ്. ഗസ്റ്റുകളൊക്കെ പെട്ടെന്ന് വന്നാൽ നമുക്ക് അരമണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ പേരാണ് ലോഡർ ഫ്രൈസ്. അപ്പോൾ നമുക്ക് ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഇത് ഏകദേശം ഒരു 350 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതായി അരിഞ്ഞതിന് ശേഷം മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് വെച്ചതാണ്. ഇതിനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അപ്പച്ചട്ടിയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നടച്ച് വെക്കണം. ഇനി ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി റെഡിയാക്കണം. അതിനുശേഷം പിന്നെ ഒന്നും കൂടി ഇതുപോലെ അടച്ച് വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് തുറന്ന് വെച്ച് ഇങ്ങാണ്ടിങ്ങനെ പൊരിച്ച് എടുക്കണം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ എടുത്തിട്ടുള്ളത് 3 വലിയ കിഴങ്ങായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഇതുപോലെ ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞെടുത്തേക്കാണ്. ഇതുമ്പോൾ എല്ലാ സ്റ്റാർച്ചൊക്കെ ഇനി നമുക്ക് കഴുകി കളയണം. കിഴങ്ങുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല ഒരു വെള്ളപ്പൊടി പൊടി പോലെ, അത് ഞാൻ നല്ല പോലെ 3 പ്രാവശ്യമാണ് കഴുകിയെടുക്കണത്. കഴുകിയെടുത്തതിന് ശേഷം അതിൽ വെള്ളം വാരാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കണം. ഇത് വെള്ളം വാർത്തെടുത്തതാണ്. ഇനി ഇത് നമ്മൾ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുമല്ല വെള്ളമോ എല്ലാം നമ്മൾ ഒപ്പി ഒപ്പി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും 2 ടീസ്പൂൺ കോൺഫ്ലോറും ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇങ്ങനെ മിക്സ് ചെയ്താൽ പിന്നെ വേഗം നമ്മൾ ഫ്രൈ ചെയ്യണം കേട്ടോ. കുറേ സമയം വെക്കാൻ പാടില്ല. ഇങ്ങനെ ഇത് നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതിന് ശേഷം ഒന്ന് ഇളക്കിങ്ങാണ്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത വിധം ഒന്ന് ഇളക്കി റെഡിയാക്കണം. ഇപ്പം നമ്മളെ പൊട്ടാറ്റോ ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മളിത് ചട്ടിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം മെല്ലെ ഒന്ന് തണുത്തിയതിന് ശേഷം വീണ്ടും ഫ്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 വട്ടം ഫ്രൈ ചെയ്തപ്പോഴാണ് നമ്മളെ പൊട്ടാറ്റോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഞാനൊന്ന് ഫ്രൈ ചെയ്യാണ്. ഇപ്പം കണ്ടില്ലേ നല്ല പോലെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകണില്ലേ. ഇനി ഞാൻ ഗ്ലാസിൻ്റെ ഒരു കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ബട്ടർ എല്ലായിടത്തും ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കണം. അത് ഇങ്ങനെ ഇങ്ങനെ ചിന്നി ചിന്നിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരേ ലെവലിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിസ്സ സോസ് 4 ടേബിൾ സ്പൂണാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓറിഗാനോ ഇട്ട് കൊടുക്കണം. ഓറിഗാനോ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും കടയിൽ നിന്നൊക്കെ. ഓറിഗാനോ എന്ന് പറഞ്ഞാൽ ഓറിഗാനോ നമ്മുടെ കഞ്ഞിക്കൂർക്കളുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. അത് ഓപ്ഷണലാണ്, ഇട്ടാലൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ ഈ എടുത്തത് തികയായിട്ട് പിന്നെ കുറച്ചും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാൻ വിട്ടു പോയതാണ്. ഇനി ഇതിലേക്ക് നമ്മളെ മോസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ഇത് നല്ല പോലെ ഇടണം. ഞാനൊന്ന് കുറച്ചിക്കാണ്. ഇനി ഇതിന് മുകളിൽ നമ്മളെ ചിക്കന് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുക. ചീസ് ഇതിൽ ഇടുന്നിടത്തോളം ടേസ്റ്റ് കൂടും. ഞാനൊന്ന് കുറച്ചിങ്ങാണ്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി വീണ്ടും നമ്മളെ ചീസ് ഇട്ട് കൊടുക്കണം.
ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് കൂടുതൽ ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് കൂടും. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഒരു അഞ്ച് നമുക്ക് റീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അര പാക്കറ്റ് ഉപ്പും അതിലൊരു റിങ്ങും വെച്ചിട്ട് അതിലേക്ക് ഈ ചെമ്പിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ സ്റ്റവ് തീ കത്തിച്ചിരുന്നത്. ഇനി ഇത് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ആകുമ്പോൾ നമ്മളെ ലോഡർ ഫ്രൈസ് റെഡി ആയിട്ടുണ്ടാവും. കറക്റ്റ് 10 മിനിറ്റ് നമുക്ക് ആയത്, ചിലപ്പോൾ ഒരു 7 മിനിറ്റിലൊക്കെ തന്നെ ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം.